ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഗോൾഡിൻ്റെ കളക്ഷൻസ് കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഞാനുള്ളത് ആലുവയിലുള്ള, എറണാകുളം ജില്ലയിൽ ആലുവയിലുള്ള ശങ്കേഴ്സ് ഗോൾഡ് സ്മിത്തിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട്, കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ദൃഷ്ടിവള എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ ആലുവയിൽ ഇങ്ങനത്തെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു കേട്ടോ. ഞങ്ങൾ പണ്ട് മുതൽ ഇവിടുന്ന് അത്യാവശ്യം ചെറിയ ചെറിയതൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അറിയുന്ന ചേട്ടൻ്റെ കടയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതാ കുറേ കളക്ഷൻസ് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമുക്ക് ബ്രൈഡലിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മണിമാലകളും, അങ്ങനെ എന്താ പറയുക, ടെമ്പിൾ ജ്വല്ലറിയിലൊക്കെ വരുന്ന ടൈപ്പിലുള്ള മാലകൾ, അങ്ങനെ പല കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതിൻ്റെ വെയ്റ്റൊക്കെ വരുന്നത് അര പവൻ, ചിലത് 5 ഗ്രാം, ചിലത് 1 പവനൊക്കെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. എന്നാലും ഒരു 4 ഗ്രാമിനൊക്കെ നല്ല സിമ്പിളായിട്ടുള്ള, നല്ല എന്നാൽ ഹെവി ആയിട്ടും തോന്നിക്കുന്ന നല്ല മാലകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഏകദേശം വരുന്നത് 4 ഗ്രാമിൻ്റെ ഒരു മാലയാണ്. എന്ത് ഭംഗിയാന്ന് നോക്ക്. അതുപോലെ തന്നെ ഒത്തിരി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ മെയിൻ കല്യാണ പാർട്ടീസിനാണ് ഇവർ കൊടുക്കുന്നത്. ഇത് തന്നെ ഒരു കല്യാണത്തിന് സെറ്റ് ചെയ്തേക്കുന്ന ഒരു മാലയാണ്. നമ്മളിപ്പോൾ ഇതൊരു ഗോൾഡായിട്ട് വാങ്ങിക്കാനാണെങ്കിൽ ഏകദേശം ഒരു 80 പവനെങ്കിലും വേണ്ടി വരുമെന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഏകദേശം ഒരു 4 പവനാണ് ഇത് മൊത്തം ചെയ്തു വച്ചേക്കുന്നത്. ഈ ഒരു സെറ്റ് മൊത്തം 4 പവനിലാണ് ചെയ്തേക്കുന്നത്. അതുപോലെ ഈ കാണുന്ന മാലകളെല്ലാം 4 ഗ്രാം, 3 ഗ്രാം ഒക്കെയാണ് ഈ സെറ്റ് വന്നേക്കുന്നത്. ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നമുക്ക് സ്വർണം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് കുറച്ച് ബുദ്ധിമുട്ടല്ലേ നമുക്ക് ഹെവി ആയിട്ടുള്ള മാലകളൊക്കെ വാങ്ങിക്കാൻ. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് കല്യാണത്തിനൊക്കെ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. സാധാരണക്കാർക്കും എല്ലാവർക്കും നമുക്ക് ഒരുപോലെ വാങ്ങിക്കാൻ പറ്റുന്ന, ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാലകളൊക്കെയാണ് ഈ വാക്സ് ഗോൾഡ് കൊണ്ട് ഇവർ ഉദ്ദേശിച്ചേക്കണേ കേട്ടോ. അതുപോലെ ഈ കമ്മലുണ്ടോ, ഇത് വന്നിട്ട് 1/2 ഗ്രാമിലാണ് ഈ കമ്മൽ ചെയ്തേക്കുന്നത്. നമുക്ക് ഏത് മോഡൽ കമ്മൽ വേണമെങ്കിലും ഇവർ ചെയ്തു തരും. ഇത് ഇവർ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് പണിതിട്ടേക്കുന്നതാണ്. ഇതിൻ്റെ ബോൾസ് വരുന്നതാണ് മാക്സ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മാല എന്ത് രസമാണ് നോക്കി. തന്നെ ശരിക്കും ഒരു നല്ലൊരു റൂബി ആ ഒരു ടൈപ്പല്ലേ. അതിൻ്റെ അടിയിൽ വന്നേക്കുന്ന ആ ബോൾസും ചെറിയ ബോൾസുമാണ് ഗോൾഡ് വന്നേക്കുന്നത്. അതിന് ഏകദേശം 2 ഗ്രാമൊക്കെയേ വന്നിട്ടുള്ളൂ കേട്ടോ ആ മാലയ്ക്ക്. പിന്നെ ഇതെല്ലാം ക്രിസ്റ്റൽ ബീഡ്സാണ്. കുറേ വെറൈറ്റിയുള്ള ക്രിസ്റ്റൽ ബീഡ്സിൽ 1 ഗ്രാമാണ് ഇതിനെല്ലാം. ഇവരുന്ന് ബോൾസ് മാത്രമാണ് നമ്മുടെ ഇത് വന്നേക്കുന്നത്. പിന്നെ ഈ കിടക്കുന്നതെല്ലാം സാദാ ഗോൾഡാണ് കേട്ടോ. നമുക്കിപ്പോൾ വാക്സ് അല്ലാതെ മറ്റുള്ള ഗോൾഡും ഇവിടെ അവൈലബിളാണ്. പിന്നെ ഒത്തിരി പേരുടെ സംശയമാണ് നമ്മൾ ഈ വാക്സ് ഗോൾഡ് തിരിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന്. ഇത് തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് 2 ഗ്രാമിൻ്റെ സ്വർണം വാങ്ങിച്ച് തിരിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, അതിൻ്റെ പണിക്കൂലി പണിക്കാശൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഈ വരുന്ന ആ വാക്സിൻ്റെ ഉള്ളിലെ വാക്സ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള പുറത്തുള്ള ആ ഒരു തിന്നായിട്ടുള്ളൊരു ഭാഗമാണ് ഗോൾഡ് വരുന്നത്. ആ ഗോൾഡിൻ്റെ പൈസയാണ് നമ്മൾ ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ റേറ്റ് തന്നെ കിട്ടും. പിന്നെ അവർ ആ ടാഗിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് അതിൻ്റെ റേറ്റും വേസ്റ്റേജ്. അപ്പോൾ അത് കുറച്ചിട്ട് അതിൻ്റെ അടിയിലുള്ളത് കുറച്ചിട്ടാണ് ആ ടാഗിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോഴുള്ള ആ ഒരു മാറ്റം വരുന്നത്. ഗോൾഡിൻ്റെ സെയിം പ്രൈസ് തന്നെ നമുക്ക് കൊടുക്കുമ്പോൾ. ഈ ഫസ്റ്റത്തെ ഗ്രീൻ കാണുന്ന മാല 4 ഗ്രാംസിൻ്റെ മാലയാണ് കേട്ടോ. അതുപോലെ താഴത്തെ മാലയും 4 ഗ്രാംസിൻ്റെ മാലയാണ്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് മോഡൽ വേണമെന്ന് പറഞ്ഞാലും ഇവർ നമുക്ക് ചെയ്തു തരും. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ മോന്, എൻ്റെ കുഞ്ഞു മോന് അവന് ദൃഷ്ടിവള പണിയിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഗോൾഡൊക്കെ പണിത് കിട്ടും. അതുപോലെ മുക്കൂത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ മെയിനായിട്ട് ഡയമണ്ട് സെക്ഷനും ഉണ്ട്, സാദാ ഗോൾഡും ഇവിടെ ഉണ്ട്. ഇത് വന്നിട്ട് കമ്മലുകളാണ് കേട്ടോ. 1 ഗ്രാമിൻ്റെ താഴെ വരുന്ന കമ്മലുകളാണ്. ഇതിനകത്ത് വരുന്നതെല്ലാം ബോൾസാണ്. അതാണ് ഇത്രയും വെയ്റ്റ് കുറവായിട്ട് കിട്ടുന്നത്. പക്ഷേ ഒട്ടും വെയ്റ്റൊന്നുമില്ല. പക്ഷെ കാണുമ്പോൾ നല്ല അട്രാക്റ്റീവാണ്. നല്ല വെയ്റ്റ് തോന്നുന്ന ടൈപ്പ്, നല്ല സ്റ്റഡായിട്ടുള്ള ടൈപ്പ് കമ്മലാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. സെറ്റ് സാരിയുടെയൊക്കെ കൂടെ ഉടുക്കാനൊക്കെ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു കമ്മൽ. 1 ഗ്രാമേ താഴെയുള്ളൂ. ഈ വള വന്നിട്ട് ഏകദേശം 1 ഗ്രാമിൻ്റെയൊക്കെ വളയാണ്. 1 ഗ്രാമിൻ്റെ താഴെ വളകളുണ്ട് കേട്ടോ. ഇതിനകത്ത് സ്റ്റോൺസൊക്കെ കഴിഞ്ഞ ശേഷമാണ് അവർ 2 ഗ്രാമിൻ്റെ പൈസ നമ്മുടെ നിന്ന് വാങ്ങിക്കുന്നത്. തിരിച്ചു കൊടുക്കുമ്പോഴും സ്റ്റോൺ കഴിച്ചിട്ടുള്ള നമ്മുടെ ഇതിൻ്റെ റേറ്റ് നമുക്ക് കിട്ടും. വാക്സ് അല്ലാതെയും മറ്റുള്ള ടൈപ്പ് നല്ല സിമ്പിളായിട്ടുള്ള വളകളൊക്കെ ഉണ്ട് കേട്ടോ. 1 ഗ്രാം, 1 പവൻ, 1/2 പവനൊക്കെ നല്ല വളകളുണ്ട്. പിന്നെ നമുക്കിവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള വളകൾ ഇതുപോലെ ഇതിനകത്ത് ചെയ്തു തരും. ഇതെല്ലാം 1/2 ഗ്രാമിൻ്റെ വളയാണ്. എന്ത് ഭംഗിയാന്ന് നോക്ക്. നല്ല ഭംഗിയായിട്ടുള്ള വാക്സ് വളകളാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു വള, എൻ്റെ കൈക്ക് പാകാവുന്ന ടൈപ്പാണ്. ഇത് 1/2 പവനിലാണ് ആ വള ചെയ്തേക്കുന്നത് കേട്ടോ.
ഇത് സിൽവറിൽ തന്നെ റോസ് ഗോൾഡിങ് കോട്ടിംഗ് ആയിട്ടുള്ള നല്ല ടൈപ്പ് വളകളാണ്, നല്ല രസമുണ്ട്, വാഷബിൾ ആണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ 3000 സ്റ്റാർട്ടിങ് പ്രൈസാണ്. നല്ല സിൽവറാണ് കേട്ടോ, അതിനകത്ത് റോസ് ഗോൾഡ് കോട്ടിംഗ് വന്നേക്കണമെന്നേ ഉള്ളൂ. അതിപ്പോൾ വാഷ് ചെയ്യുമ്പോൾ കളറ് പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ, എന്ത് രസമാണ് നോക്കുക. ഇതെല്ലാം അതുപോലത്തെ ആ ഒരു കളക്ഷൻസിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ ജെൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിൽവറിൽ വരുന്ന കുറേ വളകൾ പോലത്തെ ടൈപ്പൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്, കുറേയൊക്കെ ഇവിടെ തീർന്നായിരുന്നു, അതൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഇത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് മെയിൻ ഇവിടെ ദൃഷ്ടിവള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മൂക്കൂത്തി ഉണ്ട്. പിന്നെ ഈ ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത കേട്ടോ, ഈ വളകൾ ഇത് കണ്ടോ, നല്ല രസമുള്ള നല്ല സ്റ്റോൺസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടാണ് വളയൊക്കെ, അരഗ്രാമോ ഒരു ഗ്രാമിലൊക്കെയാണ് ഇവർ ഈ ബാംഗിൾസ് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല ഒരു ട്രഡീഷണൽ ലുക്കിലാണ് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നവർക്കൊക്കെ നല്ല രസമായിരിക്കും. അതായത് കല്യാണത്തിനും ബ്രൈഡൽസിനൊക്കെ ഇത് ഹെവി ആയിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, കല്യാണം കൊണ്ട് നമ്മൾ ഓർണമെൻറ്റ്സൊക്കെ നല്ല ഹെവി ആയിട്ട് തോന്നാനല്ലേ. അപ്പോൾ ഇത് ഹെവി ആയിട്ട് തോന്നുകയും ചെയ്യും, നമ്മൾ കൊടുക്കുമ്പോൾ അതേ പൈസ തിരിച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ ഇതിനകത്ത് സിൽവറിൻ്റെയും അങ്ങനത്തെ സ്റ്റോൺസിൽ വരുന്ന കുറേ മാലകൾ, ക്രിസ്റ്റൽസ്, അതായത് മൾട്ടി കളർ ക്രിസ്റ്റൽസ്, ഇതെല്ലാം 2 ഗ്രാം 1 ഗ്രാമിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. മൾട്ടി കളർ ക്രിസ്റ്റൽസ് നമുക്ക് നല്ല ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ മാച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ഇവിടെയുണ്ട് കേട്ടോ. അതല്ലാതെ സാധാ രീതിയിലുള്ള ഗോൾഡും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ വാക്സ് എന്നല്ല, മറ്റുള്ള ഗോൾഡുകൾ ഇവിടെ പണിതൊക്കെ തരും. പിന്നെ ഇത് കണ്ടോ, ഇത് ഏകദേശം ഒരു 4 ഗ്രാമിൻ്റെയൊക്കെ 5 ഗ്രാമൊക്കെ വരുന്ന ഒരു മാലയാണ് കേട്ടോ. ഇതും ഇപ്പോൾ എന്താ പറയുക, അതും വാക്സിൽ വരുന്നതാണ്. ഇത് 100 രൂപയുടെ മൂക്കുത്തി കേട്ടോ. ഇവിടെ നോസ്പിൻ ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നോസ്പിൻസൊക്കെ എടുത്തിട്ടുണ്ട്. നോസ്പിൻസിൻ്റെ കുറേ വെറൈറ്റി കളക്ഷൻസ് കുറേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോൾ എല്ലാം കഴിഞ്ഞു പോയായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഞാൻ മെയിനായിട്ട് ഇവിടുന്ന് അത് എടുക്കണം എന്ന് തന്നെ ഓർത്താണ് വന്നത്. അപ്പോൾ ഇതെല്ലാം 100 രൂപയേ ഉള്ളൂ കേട്ടോ. വെള്ളിയിൽ സിൽവറിലാണ് ഇത് വന്നേക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യുന്ന ടൈപ്പുള്ള നോസ്പിൻസാണ്. അതായത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി, അപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ അതുപോലെ ബ്ലാക്ക് മെറ്റലിൻ്റെയും കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് പാദസരങ്ങളുണ്ട് കേട്ടോ, സിൽവറിൽ, പിന്നെ അതുപോലെ റോസ് ഗോൾഡിൽ, അങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള പാദസരങ്ങളൊക്കെ ഇവിടെ അവൈലബിളാണ്. ഇപ്പം ഞാൻ മോന് വാങ്ങിച്ച ഒരു ദൃഷ്ടിവളയാണ്. പിന്നെ അതുപോലെ ചെറിയ ചെയിൻസും സിൽവറിൽ വരുന്ന, പിന്നെ ഒരു ദൃഷ്ടിവള മോന് വാങ്ങിച്ചു. ഇതാണ് മോന് ചെയ്ത ദൃഷ്ടിവള. ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക്, കുഞ്ഞു കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടാൻ നല്ലതാണ് ദൃഷ്ടിവളയൊക്കെ. പിന്നെ അല്ലാത്ത രീതിയിലുള്ള സ്വർണ്ണങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് കണ്ടാലാണ് അതിൻ്റെ ഭംഗി കാണാൻ പറ്റുന്നത്. അപ്പോൾ ചെറിയ ഷോപ്പാണെങ്കിലും നല്ല കളക്ഷൻസ് ഇവിടെയുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു ഷോപ്പാണ്. ഇപ്പോൾ ആലുവയിലുള്ള ശങ്കേഴ്സ് ഗോൾഡ് സ്മിത്ത് എന്നാണ് ഷോപ്പിൻ്റെ പേര്. പ്രൈവറ്റ് സ്റ്റാൻഡിലാണ്, ബാങ്ക് ജംഗ്ഷൻ്റെ അവിടെ പ്രൈവറ്റ് സ്റ്റാൻഡിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഒന്നുണ്ടെങ്കിൽ ആലുവയിൽ എറണാകുളത്തുള്ളവരെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ വരിക, അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആണ്. അതുപോലെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേട്ടൻ്റെ നമ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.